പീലാത്തോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ശൂലപാണി എന്നാണ്. AD 26 മുതൽ 36 വരെ യഹൂദ്യ ഭരിച്ചിരുന്ന ഒരു ദേശാധിപതി. തിബരിയാസ് കൈസറാണ് പീലാത്തോസിനെ ദേശാധിപതിയായി നിയമിച്ചത്. പീലാത്തോസിൻ്റെ പൂർവചരിത്രം അജ്ഞാതമാണ്. ജർമ്മൻ ഐതിഹ്യമനുസരിച്ച് മൈൻസിയിലെ രാജാവായ ടൈറസിൻ്റെ അവിഹിത പുത്രനാണ്. രാജാവ് അയാളെ ജാമ്യ തടവുകാരനായി റോമിലേക്ക് അയച്ചു. അവിടെ ഒരു വധം നടത്തിയ പീലാത്തോസിനെ പൊന്തോസിലേക്ക് അയച്ചു. സംസ്കാരശൂന്യമായ ഒരു വർഗത്തെ അടിച്ചമർത്തിയതുകൊണ്ട് പീലാത്തോസിന് പൊന്തിയോസ് എന്ന പേര് ലഭിച്ചു. അനന്തരം യഹൂദ്യയിലെ ദേശാധിപതിയായി പീലാത്തോസ് നിയുക്തനായി. യഹൂദ്യയുടെ ദേശാധിപതി എന്ന നിലയിൽ മാത്രമേ പീലാത്തോസ് അറിയപ്പെടുന്നുള്ളൂ. റോമൻ രേഖകളിൽ ഒരിടത്ത് മാത്രമാണ് പീലാത്തോസിൻ്റെ പേർ കാണപ്പെടുന്നത്. തിബരിയോസ് കൈസറിൻ്റെ കാലത്ത് പൊന്തിയോസ് പീലാത്തോസിൻ്റെ കൈയാൽ യേശുവിൻ്റെ വധം നടന്നു എന്ന് ടാസിറ്റസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദ ചരിത്രകാരന്മാരായ ജോസിഫസും ഫിലോയും പീലാത്തോസിനെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. യഹൂദന്മാരുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതിൽ പീലാത്തോസ് അത്യുത്സുകനായിരുന്നു. ദേശാധിപതിയായി യഹൂദ്യയിലെത്തിയ പീലാത്തോസ് യഹൂദന്മാരെ ഉടൻ തന്നെ പ്രകോപിപ്പിച്ചു. സൈന്യത്തിൻ്റെ ആസ്ഥാനം കൈസരിയിൽ നിന്നും യെരുശലേമിലേക്ക് മാറ്റി. ചക്രവർത്തിയുടെ പ്രതിരൂപം പതിച്ചിട്ടുള്ള കൊടികളുമേന്തി സൈന്യം യെരുശലേമിൽ പ്രവേശിച്ചു. ഇതിൽ പ്രതിഷേധിച്ച യഹൂദന്മാർ കൈസരിയയിൽ പീലാത്തോസിൻ്റെ പാർപ്പിടം വളഞ്ഞു. ഒടുവിൽ ജനത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കൊടികൾ മുഴുവൻ കൈസരിയയിലേക്ക് മടക്കിക്കൊണ്ടുപോയി. മറ്റൊരിക്കൽ യെരുശലേമിലെ തൻ്റെ കൊട്ടാരത്തിൽ അലങ്കാരത്തിനായി ദേവതകളുടെ പേരുകുത്തിയ ഏതാനും സ്വർണ്ണ പരിചകൾ തൂക്കിയിട്ടു. യഹൂദന്മാർ ഇതിൽ പ്രതിഷേധിച്ചു. തിബരിയാസ് കൈസറിനോട് പരാതിപ്പെടുകയും ചെയ്തു. ഒടുവിൽ കൈസറിൻ്റെ കൽപ്പനയനുസരിച്ച് സ്വർണ്ണ പരിചകൾ മാറ്റി. ഈ സംഭവം ഫിലോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേമിൽ വെള്ളം കൊണ്ടുവരേണ്ടതിന് ദൈവാലയ ഭണ്ഡാരത്തിലെ പണം ഉപയോഗിച്ചു എന്നറിഞ്ഞ് യഹൂദന്മാർ എതിർത്തു. എതിർപ്പിനെ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തി. ദൈവാലയത്തിൽ യാഗം അർപ്പിച്ചുകൊണ്ടിരുന്ന ചില ഗലീലക്കാരെ കൊന്ന് അവരുടെ രക്തം യാഗങ്ങളോട് കലർത്തി. ലൂക്കോസ് 13:1-2. മോശയുടെ കാലം മുതൽ വിശുദ്ധ ഉപകരണങ്ങൾ ഗെരീസീം മലയിൽ മറച്ചുവെച്ചിരിക്കുന്നു എന്ന ധാരണയുണ്ടായിരുന്നു. ഈ സ്ഥാനം കാണിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഒരു വഞ്ചകൻ ശമര്യരെ ഗെരീസീം മലയിൽ കൂട്ടിവരുത്തി. ആയുധധാരികളായി മലയിൽ കൂടിയ ശമര്യരെ സൈന്യത്തെ അയച്ച് പിരിച്ചുവിട്ടു. അനേകം ശമര്യർ വധിക്കപ്പെട്ടു. സുറിയയിൽ ചക്രവർത്തിയുടെ പ്രതിനിധിയായിരുന്ന വിത്തല്യൂസിൻ്റെ അടുക്കൽ ശമര്യരുടെ ഒരു നിവേദക സംഘം ചെന്ന് പരാതിപ്പെട്ടു. കുറ്റാരോപണങ്ങൾക്ക് മറുപടി പറയുവാൻ അദ്ദേഹം പീലാത്തോസിനെ റോമിലേക്ക് അയച്ചു. പീലാത്തോസ് റോമിലേക്ക് പോകുമ്പോൾ തിബരിയാസ് കൈസർ മരിച്ചു. ഒടുവിൽ പീലാത്തോസിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല. വലിയ പെരുന്നാളുകൾ നടക്കുമ്പോൾ ക്രമസമാധാന പാലനത്തിന് നാടുവാഴികൾ യെരുശലേമിൽ പാർക്കുക പതിവായിരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട പെസഹയിൽ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ വസിക്കുകയായിരുന്നു പീലാത്തോസ്. ദൈവദൂഷണം ആരോപിച്ച് യേശുവിനെ പുരോഹിതന്മാരും പ്രമാണികളും കൊട്ടാരത്തിൻ്റെ കവാടത്തിനരികെ കൊണ്ടുവന്നു. അശുദ്ധമാകാതെ പെസഹ കഴിക്കുവാൻ വേണ്ടി അവർ ആസ്ഥാനത്തിൽ കടന്നില്ല. യോഹന്നാൻ 18:28. പീലാത്തോസ് പുറത്തു വന്ന് യേശുവിൻ്റെ കുറ്റകാര്യം അന്വേഷിച്ചു. യേശു യഹൂദന്മാരെ മറിച്ചു കളയുകയും രാജാവാകുന്നു എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നതിനെ വിരോധിക്കുകയും ചെയ്തു എന്ന് യേശുവിൽ കുറ്റമാരോപിച്ചു. ലൂക്കോസ് 23:3, യോഹന്നാൻ 18:33. യേശുക്രിസ്തു നിരപരാധിയെന്ന ബോധ്യവും യഹൂദന്മാരുടെ അപ്രീതിയും പീലാത്തോസിൻ്റെ ഹൃദയത്തെ മഥിച്ചു. യഹൂദന്മാരോടുള്ള വിദ്വേഷം യേശുവിനോട് കരുണ കാണിക്കുവാൻ പീലാത്തോസിനെ പ്രേരിപ്പിച്ചു. രഹസ്യമായി വിസ്തരിച്ച ശേഷം യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പീലാത്തോസ് പ്രഖ്യാപിച്ചു. ഗലീല മുതൽ യെരുശലേം വരെ പഠിപ്പിച്ച് ജനത്തെ കലഹിപ്പിക്കുന്നു എന്ന് അവർ മറുപടി പറഞ്ഞു. ഗലീലയുടെ പരാമർശം കേട്ടപ്പോൾ ഈ ധർമ്മസങ്കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ പീലാത്തോസ് യേശുവിനെ ഹേരോദാവ് അന്തിപ്പാസിൻ്റെ അടുക്കലേക്ക് അയച്ചു. ഹേരോദാവ് ഇതിൽ ഇടപെടാൻ ഇഷ്ടപ്പെട്ടില്ല. മഹാപുരോഹിതന്മാരെയും ജനത്തെയും കൂട്ടിവരുത്തി മരണയോഗ്യമായ കുറ്റമൊന്നും യേശുവിൽ ഇല്ല എന്ന്
പീലാത്തോസ് പ്രസ്താവിച്ചു. ന്യായാധിപ സംഘത്തെ സമാധാനപ്പെടുത്തുവാൻ വേണ്ടി യേശുവിനെ അടിപ്പിച്ചു വിട്ടയക്കാമെന്ന് പറഞ്ഞു. പെസഹയുടെ ബഹുമാനാർത്ഥം ഒരു തടവ് പുള്ളിയെ ദേശാധിപതി മോചിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. യേശുവിനെ വിടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ബറബ്ബാസിനെ വേണമോ യേശുവിനെ വേണമോ എന്ന് പീലാത്തോസ് ചോദിച്ചു. അവർ ബറബ്ബാസിനെ ആവശ്യപ്പെട്ടു. താൻ സ്വപ്നത്തിൽ വളരെ കഷ്ടപ്പെട്ടുവെന്നും തന്മൂലം ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നും പീലാത്തോസിന്റെ ഭാര്യ സന്ദേശം കൊടുത്തയച്ചു. എന്നാൽ ലഹള ഭയന്ന് പീലാത്തോസ് യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വിധിപ്രഖ്യാപനത്തിന് മുമ്പ് ഈ രക്തത്തിൽ തനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈകഴുകി. രാജ്യദ്രോഹം വധശിക്ഷയ്ക്ക് മതിയായ കുറ്റമല്ലായക കൊണ്ട് ദൈവദൂഷണം യേശുവിൽ ആരോപിച്ചു. ന്യായപ്രമാണമനുസരിച്ച് ദൈവദൂഷകനെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ്. യോഹന്നാൻ 19:7 അവനെ ക്രൂശിക്ക എന്ന് യഹൂദന്മാർ നിലവിളിക്ക നിമിത്തം യേശുവിനെ ക്രൂശിക്കേണ്ടതിന് പീലാത്തോസ് അവർക്ക് ഏൽപ്പിച്ചുകൊടുത്തു. പീലാത്തോസിന്റെ അനന്തര ചരിത്രം വ്യക്തമല്ല. അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് UCBS രേഖപ്പെടുത്തുന്നു. യേശുവിന്റെ വിചാരണയും ശിക്ഷയും സംബന്ധിച്ചുള്ള ഔദ്യോഗിക റിപ്പോർട്ട് പീലാത്തോസ് തിബരിയോസ് കൈസറിന് അയച്ചുകൊടുത്തു എന്ന് ജസ്റ്റിൻ മാർട്ടേറും തെർത്തുല്യനും പറയുന്നുണ്ട്. ബലാത്സംഗം, കൊല, ക്രൂരത എന്നീ ദോഷങ്ങൾ ഫിലോ പീലാത്തോസിൽ ആരോപിക്കുന്നു. സ്വന്തം നില ഉറപ്പിക്കുക എന്ന താൽപ്പര്യമാണ് പീലാത്തോസിനുണ്ടായിരുന്നത്. യേശുവിനെ രക്ഷിക്കുവാനുള്ള പീലാത്തോസിന്റെ ആഗ്രഹം ആത്മാർത്ഥമായിരുന്നു. എന്നാൽ ചക്രവർത്തിയുടെ അപ്രീതി നിമിത്തം പദവിയും അധികാരവും നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു യഹൂദന്മാരുടെ ഇംഗിതത്തിന് വിധേയപ്പെടുവാൻ പീലാത്തോസിനെ പ്രേരിപ്പിച്ചത്. തൻ്റെ നീതിബോധത്തിന് വിരുദ്ധമായാണ് പീലാത്തോസ് പ്രവർത്തിച്ചത്. സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ വധത്തിന് യഹൂദ പ്രമാണിമാരെ കുറ്റപ്പെടുത്തുന്നിടത്തോളം പീലാത്തോസിനെ കുറ്റപ്പെടുത്തുന്നില്ല. അനേക വർഷങ്ങൾക്ക് ശേഷം അപ്പോസ്തോലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് താൻ ലേഖനം എഴുതുമ്പോൾ ഈ പീലാത്തോസിനെക്കുറിച്ച് ഒരു സൂചന കൊടുക്കുന്നുണ്ട്. 1 തിമോത്തിയോസ് 6:14 സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച യേശുക്രിസ്തുവിനെയും സാക്ഷിവെച്ച് എന്നൊരു പ്രസ്താവന പൗലോസ് പറയുന്നുണ്ട്.